സെമി കിച്ചൻ എലങ്കുളം റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഹോട്ടലിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ കൂടുതൽ ചേരുവകളൊന്നും ഇട്ട് കൊടുക്കാതെ പെട്ടെന്നൊരു മുട്ടക്കറി ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കി തുടങ്ങാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് അരച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു വലിയ ഉള്ളി നാല് പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഉള്ളിയും പച്ചമുളകും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുക്കാം. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. ഞാനിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ മസാലയായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഉള്ളിക്കുള്ള ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇത് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം വറ്റിച്ചെടുത്ത് ഇപ്പോൾ ഉള്ളിയെല്ലാം ഒന്നും കൂടി ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ രണ്ട് മുട്ട ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആംപ്ലേറ്റ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിതിലേക്ക് ഇത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തേക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ കറിക്കൊരു കട്ടിയും കൂടിയും കൂടിക്കിട്ടും. അപ്പോൾ ഇനി നേരത്തെ അരച്ച് മാറ്റി വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള കറിക്കനുസരിച്ച് വെള്ളം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഞാൻ മിക്സിൻ്റെ ജാറും ഒന്നുകൂടി വെള്ളം ഒഴിച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കറീൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇനി ഇതൊന്ന് തിള വന്നതോടുകൂടി നമുക്കിത് ഓഫാക്കണം. ഇപ്പോൾ ചെറുതായി തിളക്കൽ തുടങ്ങി. അപ്പോൾ ഞാനത് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു മുട്ടക്കറി. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മുട്ടക്കറിയൊക്കെ റെഡിയാക്കാം. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടക്കറി ഈ കളറിലാവും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മസാലപ്പൊടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ടൈമിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വേറെ ആ കളറിൽ കിട്ടും, മസാല ഒക്കെ ഉള്ള കളറിലായിട്ട് വരും. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്നാലും ഈ മുട്ടക്കറി നല്ല ടേസ്റ്റി ആവും കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് അതും ഇതുപോലെ ഇട്ട് കൊടുക്കാം, അതും നല്ലതാവും. അപ്പോൾ ഇതിന്നുണ്ടോ നമ്മളെ കറി നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി ഇതാ ഞാനിതിൽ കറി എടുത്ത് നോക്കുക. കണ്ടോ കട്ടി, ഇതിൻ്റെ കട്ടിയൊക്കെ കണ്ടോ, ഇതുപോലെ നല്ല കട്ടി തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ.